അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ട്രാഷ് ജി എഫ് എക്സിൻ്റെ ന്യൂ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഏകദേശം കുറേ കാലമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നുകൊണ്ടല്ല മൂഡില്ലാത്തതുകൊണ്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്നല്ല വീഡിയോ ചെയ്യാനൊന്നും ഒരു തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അല്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി ഇൻട്രോ നമുക്കിങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അതിന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ ഇതുണ്ടാക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ PScc, പിന്നെ നമ്മുടെ കൈമാസ്റ്റർ, പിന്നെ എൻ്റെ പാക്ക്. എൻ്റെ പാക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പാക്കിന് മാത്രമല്ല ഇതിന് മൂന്നിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും നിങ്ങളെടുത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അതായത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുറേ ആഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ലിങ്ക് കൊടുത്തതിൻ്റെ തൊട്ടടിയിൽ തന്നെ എങ്ങനെയാണ് എൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക, അതായത് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും, പിന്നെ അതേപോലെ തന്നെ 2000 ഫോണ്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് ആ വീഡിയോ തന്നെ അതിൻ്റെ രണ്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് എൻ്റെ ഇപ്പോൾ പാക്കിലൊക്കെ ലിങ്ക് കൊടുക്കുമ്പോൾ കുറേ ആഡും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആഡ് എന്നൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാമെന്ന് അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നറിയാത്തവർ അന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് മാത്രം ഡൗൺലോഡ് ചെയ്യാനോട്ട് പോകുന്നതിന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള അത് സെലക്ട് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് അതുവരെ ആരും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. നമ്മുടെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പെയ്ഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് അതിൻ്റെ, അതായത് നമ്മളിപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നും ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡെമോ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഇടാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പെയ്ഡ് വർക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമോ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ വഴിയോ ഞാൻ അതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതിനെ എന്തെങ്കിലും വഴി നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി പെയ്ഡ് വർക്കും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ PScc ഓപ്പൺ ചെയ്തിട്ട് അതിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ 1280:720 എന്നുള്ളൊരു അതിൽ നമ്മളൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. ബ്ലാങ്ക് പ്രൊജക്റ്റ് ആവണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ലോഗോ ഉണ്ടാവുമല്ലോ, നമുക്ക് നമ്മുടെ ഇൻട്രോക്ക് വെക്കാനുള്ള ഏതാണോ ലോഗോ ആ ലോഗോ ഒന്ന് ജസ്റ്റ് ഇതിലോട്ട് എക്സ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ലോഗോ എക്സ്പോർട്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് നമുക്കിഷ്ടമുള്ള രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ഇൻട്രോയില് നമ്മുടെ ലോഗോ എത്ര വലുപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ രീതിക്ക് നമ്മളത് ഒന്ന് വലുതാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടിയത്തെ ലെയറിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ഗ്രീന് കളർ കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ക്രോമാക്കി ഓൺ ആക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രീൻ കളർ കൊടുക്കുക. ആ ഗ്രീൻ കളറ് നമ്മുടെ PScC തന്നെ ഡിഫോൾട്ടായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ വെറും ആ ഗ്രീൻ സ്ക്രീൻ മാത്രം JPG ആയിട്ട് നമ്മളൊന്ന് സേവ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ലോഗോയില് പോയിട്ട് സെലക്ട് അല്ല, അതിനു മുമ്പ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ട് നമ്മുടെ ലോഗോ മാത്രം ഒന്ന് ജസ്റ്റ് സേവ് ചെയ്യാം. അത് സേവ് ചെയ്യുമ്പോൾ നമ്മൾ PNG ആക്കിയിട്ട് സേവ് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കിട്ടുള്ളൂ. നമ്മൾ JPG ആക്കി സേവ് ചെയ്താൽ അതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ബ്ലാക്ക് കളർ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ നമ്മുടെ ലോഗോയിൽ സെലക്ട് പിക്സൽസ് എടുത്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ക്ലിയർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇൻവിസിബിൾ ആക്കിയിട്ട് ഇത് സേവ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യുക. ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ PNG ആക്കിയിട്ട് നമ്മൾ സേവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ PScC-ത്തെ വർക്ക് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ നമ്മുടെ കൈമാസ്റ്റർ എടുക്കുക. എന്നിട്ട് അതിൽ 16:9 എന്നുള്ള റേഷ്യോയിലൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ വെറും നമ്മൾ ആ ഗ്രീൻ സ്ക്രീൻ മാത്രം നമ്മൾ PScC-ന്ന് എക്സ്പോർട്ട് ചെയ്തല്ലോ, അതൊന്ന് നമ്മുടെ കൈമാസ്റ്ററിലോട്ടൊന്ന് എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ടത്
ഒരു 11 അല്ലെങ്കിൽ 12 ഒരു 14 നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഏകദേശം അത്രയൊക്കെ ഒരു 16-15 നമ്മളത് ഒന്ന് കിട്ടുക. എന്നിട്ട് നമ്മുടെ ലോഗോ ഉണ്ടല്ലോ, നമ്മുടെ ലോഗോ മാത്രമാക്കിയിട്ട് നമ്മൾ സേവ് ചെയ്തു ഇതിക്കൊന്ന് കൊണ്ടുവന്നിട്ട് അത് രണ്ടും ഏകദേശം ഒരേ ലെവലിൽ നമ്മൾ വലുതാക്കി വെക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ലെയറിൽ പോയിട്ട് ഒരു വീഡിയോൻ്റെ പാക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എനിക്കുള്ള എൻ്റെ ലോഗോൻ്റെ കളർ റെഡ് ആയതുകൊണ്ട് ആ റെഡ് കളറിൽ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലൂ കളറിൽ എല്ലായിരിക്കും ഞാൻ നിങ്ങൾക്ക് പാക്കിൽ തരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ബ്ലൂ കളർ ആക്കണമെന്ന് അതിനായിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ജസ്റ്റ് പോയി കാണുക, കാരണം നിങ്ങളുടെ ലോഗോൻ്റെ കളർ തന്നെ ആയിരിക്കണം എന്നില്ല, എൻ്റെ ലോഗോൻ്റെ കളറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ എങ്ങനെ മാറ്റുന്നത് അതിനായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മൾ നമ്മുടെ ലോഗോ മാത്രം ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു ഗ്രീൻ സ്ക്രീൻ മാത്രമായിട്ട് നമ്മളൊരു ഇത് സേവ് ചെയ്തിരുന്നല്ലോ, എന്നിട്ട് അതൊന്നും ഇതിലോട്ട് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും നമ്മുടെ ലോഗോക്കുള്ളിൽ മാത്രം ഈ എഫക്റ്റ് കിടക്കുന്നത്. എന്നിട്ട് നമ്മുടെ ലെയറിൽ പോയിട്ട് ഒരു ഷൈനിങ്ങിൻ്റെ ഒരു PNG ഞാൻ നമ്മുടെ പാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഏകദേശം ഒരു ഇങ്ങനെ കുറച്ച് ചിരിച്ചിട്ട് നമ്മുടെ ഒരു സൈഡിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ PNG ഇത് നമ്മുടെ വീഡിയോനെ അറ്റ വരെ നീട്ടി വെക്കുക. ഏകദേശം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ ആ വീഡിയോ എത്ര ആണോ എന്നുള്ളത് അതിനനുസരിച്ച് നമ്മളത് മറ്റേത് ട്രിം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലൊരു കീ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആനിമേഷനിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്യാം. അതിലുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതേപോലെ തന്നെ ഏകദേശം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുറച്ചിങ്ങനെ വിട്ട് പ്ലസ് ഐക്കൺ കൊടുക്കുക, എന്നിട്ട് കുറച്ച് അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോൻ്റെ അവസാനം വരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോൻ്റെ അല്ല, നമ്മുടെ ഈ ഫോട്ടോൻ്റെ അതായത് നമ്മുടെ PNG ഉണ്ടല്ലോ അതിൻ്റെ അവസാനം വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ലോഗോൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് ഒരു ഗ്രീൻ സ്ക്രീനിൻ്റെ പോലത്തെ ഒരു ഫോട്ടോ നമ്മൾ PScC നിന്ന് എക്സ്പോർട്ട് ചെയ്തല്ലോ, അത് നമ്മൾ ഇതിലേക്ക് വെച്ചത് നമ്മുടെ വീഡിയോൻ്റെ അവസാനം വരെ ഒന്ന് നീട്ടി വെക്കുക. എന്നിട്ട് അതിൽ ആ 3 ഡോട്ടിൽ പോയി നെക്കിയിട്ട് ബ്രിങ് ടു ഫോർവേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഷൈനിങ് ഇഫക്റ്റും ഇതൊക്കെ നമ്മുടെ ലോഗോയിൽ മാത്രമായിരിക്കും. എന്നിട്ട് നമ്മൾ ആ ഷൈനിങ് ഇഫക്റ്റ് എടുത്തിട്ട് ബ്ലെൻഡിങ്ങിൽ പോകും, എന്നിട്ട് കുറച്ച് ഒപ്പാസിറ്റി കുറക്കുക. ഏത് ബ്ലെൻഡിങ് ഓപ്ഷനും നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട, കുറച്ച് ഒപ്പാസിറ്റി മാത്രം കുറച്ചാൽ മതി. അപ്പോൾ തന്നെ എന്നാലും നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും നമ്മളൊരു ഷൈനിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ഇതിൽ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ വെച്ച എല്ലാ എഫക്റ്റും നമ്മുടെ ലോഗോയിൽ മാത്രമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രീൻ സ്ക്രീനിൽ ക്രോമാക്കി ഓൺ ആക്കുമ്പോൾ നമ്മുടെ ഈ ലോഗോയിലുള്ള എഫക്റ്റ് മാത്രമേ നമുക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ 16:9 എന്നുള്ളൊരു രേഷ്യോയിൽ നമ്മളൊരു പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു നമ്മുടെ ലോഗോയിൽ ഞാനിപ്പോൾ അത് നമ്മുടെ പാക്കിൽ അതിൻ്റെ ബ്ലൂ കളറായിരിക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റുന്നത് എങ്ങനെയെന്ന് അതിനായിട്ടൊരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് എല്ലാവരും പോയി കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലോഗോൻ്റെ അതേ കളറായിരിക്കണം എന്നില്ല അതിൻ്റെ ലോഗോ. എന്നിട്ട് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൽ നമ്മുടെ ക്രോമാക്കി ഒന്ന് ജസ്റ്റ് ഓണാക്കി വെക്കുക. ക്രോമാക്കി ഓണാക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രീൻ സ്ക്രീന് നമ്മുടെ ഇതിൽ നിന്ന് പോവും. എന്നിട്ട് ക്രോമാക്കി ഓണാക്കിയിട്ട് ഇതിൽ ബ്ലെൻഡിങ്ങിൽ പോയിട്ട് സ്ക്രീനിൽ നിന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ബ്ലെൻഡിങ് കൊടുത്തതിന് ശേഷം നമ്മുടെ ലോഗോ ഏകദേശം ഈ ഒരു നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റിയ ഒരു വട്ടത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലോഗോ വരുന്നത്.
അപ്പോൾ അതിനനുസരിച്ചുള്ള സൈസിൽ നമ്മളതൊന്ന് വലുതാക്കി കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇൻ ആനിമേഷനിൽ ഫെയ്ഡ് എന്നും ഔട്ട് ആനിമേഷനിലും നമ്മൾ ഫെയ്ഡ് എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ലോഗോ പൊന്തി വരേണ്ടത് ഏകദേശം നമ്മുടെ ഫസ്റ്റ് ഈ ടൈമിലാണ്. നമ്മുടെ ഈ വട്ടം ഫുള്ളാവുന്നത് ഏകദേശം ഒരു ഹാഫ് ആയിരുന്നു, ഏകദേശം ഒരു പകുതി വലയിൽ പകുതി ഒരു മുക്കാൽ ഭാഗം നമ്മുടെ സർക്കിൾ ഫില്ലാകുമ്പോൾ നമ്മുടെ ഈ ലോഗോ അങ്ങനെ പൊന്തി വരേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുക. അതായത് നമ്മുടെ ഇൻ ആനിമേഷനിലെ ഫെയ്ഡും ഔട്ട് ആനിമേഷനിലും നമ്മൾ ഫെയ്ഡ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം ഈ ലാസ്റ്റ് ടൈമിൽ ഉണ്ടാവുമല്ലോ, അതായത് നമ്മുടെ ഈ വട്ടം ഇങ്ങനെ ഫില്ലായി ഏകദേശം ഒരു വൈറ്റ് കളറായി വരുന്ന ടൈമിൽ നമ്മളത് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അതിലും ഔട്ട് ആനിമേഷനിൽ ഫെയ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ബ്ലാസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ ഇത് പൊട്ടി വരുമല്ലോ, ആ ടൈമിൽ നമ്മൾ മറ്റേ വീഡിയോ ഒന്നുകൂടി ഇതിലോട്ട് എക്സ്പോർട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ വെച്ച പോലെ തന്നെ ആ വീഡിയോ നമ്മൾ ലെയറിൽ പോയിട്ട് ജസ്റ്റ് ഒന്നിലോട്ട് എക്സ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോമാക്കി ഓൺ ആക്കിയിട്ട് പിന്നെ ഇതിന് ബ്ലെൻഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഭാഗം വേണ്ടി തന്നെ നമ്മൾ ഇതിന് ബ്ലെൻഡിങ് കൊടുക്കണ്ട. എന്നിട്ട് അതിന് നമുക്ക് പറ്റിയൊരു സൈസിൽ നമ്മളിതൊന്ന് വലുതാക്കി വെക്കുക. നമ്മൾ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ നമ്മളത് ജസ്റ്റ് വലുതാക്കി വെക്കുക. ഇതിലും നമ്മൾ കീ എന്നുള്ളൊരു ആനിമേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഭാഗത്ത് തന്നെ ഒന്ന് കൊടുത്തിട്ട് അതിൻ്റെ കുറച്ച് പുറത്തായിട്ട് ഒന്നുകൂടി കൊടുക്കുക. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്ലാസ്റ്റ് നമ്മളിത് പൊട്ടിത്തെറുക്കുന്ന പോലെ തന്നെ നമ്മുടെ ലോഗോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി കണ്ട് പൊന്തി വരുന്ന പോലെയാണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ ഇൻട്രോ കഴിയാൻ നേരത്ത് നമ്മുടെ ഈ സോങ്ങിൽ ചെറുതായിട്ടൊരു ബീറ്റ് ഉണ്ട്. അപ്പോൾ ആ ബീറ്റിൻ്റെ സമയത്ത് നമ്മുടെ ലോഗോ ഒന്ന് കുറച്ചും കൂടി മുകളിലേക്ക് എന്നല്ല കുറച്ചും കൂടി വലുതായി വരുന്ന പോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ കീ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് പ്ലസ് വെക്കുക. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പ്ലസ് ആക്കിയിട്ട് നമ്മുടെ രണ്ടാമത്തെ പ്ലസ് ആക്കി ഏറ്റവും ലാസ്റ്റ് പ്ലസ് നോക്കിയാൽ നമ്മുടെ ഐക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി വലുതാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻട്രോ ആയി. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. പിന്നെ ഇതിലും നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ ഗായ്സ്. Let me in, yeah.